ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യെസ്മ സീരീസിൽ നിന്നും കാത്തു കാത്തിരുന്ന് അവസാനം ദ ഹോട്ട്സ്റ്റാർ എന്ന വെബ് സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇവർ പിന്നെ നമ്മളെ ഒരുപാട് കളിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം തന്നെ യെസ്മ സീരീസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല എന്താ യെസ്മ സീരീസ് എന്നുള്ളത്. 18+ വെബ് സീരീസുകളും ഷോർട്ട് ഫിലിമുകളും സിനിമകളും ഒക്കെ റിലീസ് ചെയ്യുന്ന പിന്നെ മലയാളത്തിലെ OTT പ്ലാറ്റ്ഫോമാണ് യെസ്മ സീരീസ്. അപ്പോൾ യെസ്മ സീരീസിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പിന്നെ ഒരു ഷോർട്ട് ഫിലിം ആണെന്നാണ് പറഞ്ഞത്. ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ദ ഹോട്ട്സ്റ്റോൺ ആണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിം പിന്നെ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ച, ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, ബുധനാഴ്ച രാത്രി 11 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ 11 മണിക്ക് റിലീസ് ചെയ്തില്ല. 11 മണിക്ക് റിലീസ് ചെയ്തില്ല മാത്രമല്ല, അവർ പിറ്റേന്ന് 7 മണിക്ക് എന്തായാലും റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. കാരണം എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നാണ് പറഞ്ഞത്. അതായത് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ രാത്രി 7 മണിക്ക് വരുമല്ലോ, അത് വിചാരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു വെച്ചു. പക്ഷേ അത് എന്നോട് മറന്നുപോയി, അത് പബ്ലിക് ആകുന്ന ആ സമയം. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ പബ്ലിക്കായി. അത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സിനിമ ആ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് വ്യാഴാഴ്ച രാത്രി 7 മണിക്കും അത് റിലീസ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തു. അപ്പോൾ എല്ലാവരും പിന്നെ ഇവർക്കെതിരെ പിന്നെ ഈ യെസ്മ സീരീസ് ആണ് OTT പ്ലാറ്റ്ഫോം പൂട്ടിപ്പോയി എന്ന് വരെ പറഞ്ഞ് പിന്നെ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ പിന്നെ ഇതിനു മുമ്പേ കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. യെസ്മ സീരീസിനെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പലരും പറഞ്ഞു ഈ ഒരു പിന്നെ സീരീസ്, അതായത് യെസ്മ സീരീസാണ് ഈ ഒരു OTT പ്ലാറ്റ്ഫോം പൂട്ടിപ്പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഇത് റിലീസ് ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ അവരിന്ന് റിലീസ് ചെയ്തു. ഇന്ന് ശനിയാഴ്ചയായി. ബുധനാഴ്ച റിലീസ് ചെയ്യുന്ന പറഞ്ഞ സാധനം ശനിയാഴ്ചയാണ് അവർ റിലീസ് ചെയ്തത്. അപ്പോൾ റിലീസ് ചെയ്തു. അത് ഷോർട്ട് ഫിലിമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അറിയാൻ കഴിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിനു മുമ്പേ വന്ന സീരീസുകളും ഷോർട്ട് ഫിലിമും പോലെയൊക്കെ തന്നെയാണോ, പിന്നെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും പിന്നെ യെസ്മ സീരീസിൽ ഇപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഹോട്ട്സ്റ്റോൺ ആണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. ഹോട്ട്സ്റ്റോൺ ഒരു ത്രില്ലർ എന്നൊക്കെയാണ് അവർ പറഞ്ഞു. ത്രില്ലർ ഷോർട്ട് ഫിലിം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ അവർ പുതിയൊരു ഷോർട്ട് ഫിലിം, പുതിയ ഷോർട്ട് ഫിലിമാണോ വെബ് സീരീസ് ആണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മല്ല, ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. 1000 rupees എന്നാണ് അവർ ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ബുധനാഴ്ച ചിലപ്പോൾ അത് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ബുധനാഴ്ചകളും റിലീസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ, അതായത് അടുത്ത ബുധനാഴ്ച 1000 rupees എന്ന ഈ ഒരു വെബ് സീരീസ് ആണോ ഷോർട്ട് ഫിലിം ആണോ എന്നറിയില്ല. അത് ആ ഒരു സംഭവത്തിന് റിലീസ് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. അതിൻ്റെ OTT അപ്ഡേറ്റ്, അതായത് ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ കൂമൻ, ചതുരം, പിന്നെ അതുപോലെ തന്നെ സാറ്റർഡേ നൈറ്റ്, ഈ 3 സിനിമകളും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. 3 കണ്ടു. അപ്പോൾ 3 റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. എല്ലാവർക്കും ഫോളോ സപ്പോർട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.